സ്വാഗതം. ഇന്ന് കുറച്ച് നാടൻ ചീര എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ നാടൻ ചീര വെച്ച് ചീര തോരൻ ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. അങ്ങനെ ഓരോ വീഡിയോയും ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ എല്ലാവരും കാണുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് പുഴുക്കുത്തോ എട്ടുകാലി വലയോ ഒക്കെ ഉണ്ടോയെന്ന് നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇലയുടെ തണ്ടും മറിച്ച് നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് വേണം ഈ ഇല എടുക്കാൻ. പിന്നെ അധികം മൂത്ത് പോകാത്ത ചീരയാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചീരയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനും കുറച്ച് ചീര ഇവിടെ ഇട്ടിട്ടുണ്ട്, നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് മുഴുത്ത് വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്കൊരു കൂട്ടുകാർ തന്നതാണ്. അപ്പോൾ അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ തണ്ട് മേളിലാക്കിക്കൊണ്ടാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. എത്രത്തോളം പൊടിയാക്കാവോ അത്രത്തോളം പൊടിയാക്കി വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ചീര പലതരത്തിലും നമുക്ക് കറി വയ്ക്കാം. ചീര മാങ്ങ ഇട്ട് വയ്ക്കാം, ചീര ചക്കക്കുരു മാങ്ങ അങ്ങനെ വയ്ക്കാം, അവിയലായിട്ട് വയ്ക്കാം. ചീര എല്ലാ ഐറ്റത്തിലും ചേർക്കാവുന്ന ഒരു ഇതാണ്. ഇപ്പം എനിക്ക് സമയക്കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിതൊരു വേറൊരു കറിയാക്കി കാണിച്ചേനെ. ഇപ്പം ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൊന്നും എടുത്ത് റെഡിയാക്കുന്നത്. അപ്പം ഇതിനൊത്തിരി സാധനങ്ങളൊന്നും വേണ്ട. കുറച്ച് തേങ്ങ, കുരുമുളക്, അതുപോലെ ഉള്ളി, പച്ചമുളക്, ഇത്രയും മതിയാവും. മഞ്ഞപ്പൊടി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുവാണ്. എനിക്ക് കൈക്കരിയാൻ എളുപ്പമാണ്, അതുകൊണ്ട് ഞാൻ കൈക്കരിഞ്ഞത്. അത് അരിഞ്ഞെടുത്തു. ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. മൂന്ന് നാല് കുരുമുളക്, രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി, മഞ്ഞപ്പൊടി കൂടി ഇടാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊണ്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് കറക്കിയെടുക്കുക. കല്ലുണ്ടെങ്കിൽ കല്ല് ഒന്ന് ഒതുക്കിയെടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനത് ഒന്ന് കറക്കിയെടുത്തു. നമുക്കൊരു ചട്ടിയാണ് അടുപ്പത്തേക്ക് വയ്ക്കേണ്ടത്. ഒരു ചീനച്ചട്ടി വച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക്, ഉള്ളി അരിഞ്ഞത്, അതും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കുക. അതും ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ചീര അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇത് അരിഞ്ഞെടുക്കുന്നൊരു സമയം മാത്രം മതി. ഇത് തോരനാക്കാൻ അധികം സമയത്തിൻ്റെ ആവശ്യമില്ല. പെട്ടെന്നിത് വേഗം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ചീരയ്ക്ക് അധികം ഉപ്പിടരുത്, കുറച്ചുപ്പിട്ടാൽ മതി കേട്ടോ. ഇല കാരണം ഇല കാണുമ്പോഴത്തേക്കും അരിഞ്ഞത് ഒത്തിരി തോന്നുമെങ്കിലും വാടി വരുമ്പോൾ ലേശം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർക്കാവുള്ളൂ. ഇപ്പോൾ അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ഒതുക്കി വച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് അത് ഇലയും ഈ പീരയും എല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് ഇറക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചീരത്തോരൻ റെഡിയായി.